കപ്പൽ ഈശോയുടെ പീഡാനവും കുരിശുമരണവുമാണ് നമ്മൾ ആസ്മരിക്കുന്നത്. പെസഹയ്ക്ക് ശേഷം യൂദാസ് ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റെടുത്തു. പിന്നീട് യഹൂദ പ്രമാണികളും മറ്റും ഈശോയെ ക്രൂശിക്കാൻ വേണ്ടി പീലാദോസിന് അനുവാദം നേടിയെടുത്തു. നമ്മുടെ പാപഭാരങ്ങളാകുന്ന ആ കുരിശൻ ചുമന്നുകൊണ്ടുള്ള ഈശോയുടെ പീഡാനുഭവയാത്രവും കുരിശുമരണവും ആഘോഷമായ കുരിശിന്റെ വഴി ഇക്കാലത്ത് മിക്ക പള്ളികളിലും നടത്തപ്പെടും. തിരുവനന്തപുരത്ത് സീറോ മലബാർ ലത്തീൻ സീറോ മലങ്കര സഭകൾ സംയുക്തമായി നടത്തുന്ന കുരിശിന്റെ വഴി രാവിലെ 6:30 പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന് തുടങ്ങി വി ജെ ടി ഹാൾ, യൂണിവേഴ്സിറ്റി ലൈബ്രറി, എം എൽ എ ഹോസ്റ്റൽ, ചന്ദ്രശേഖരം നായർ സ്റ്റേഡിയം ചുറ്റി 9 മണിയോടെ സെന്റ് ജോസഫ് പാളയം പള്ളിയിൽ എത്തും. ഈ കുരിശിന്റെ വഴി ധാരാളം പേര് പങ്കെടുക്കും. അതിനുശേഷം മിക്ക പള്ളികളിലും ദിവ്യകാരുണ്യ ആരാധനയും 3 മണിയോടെ പീഡാനുഭവ ശുശ്രൂഷയും നടത്തും. അന്ന് ഒരു ഉപവാസ ദിനമാണ്. ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കൂ. അതിനായിട്ട് പള്ളികളില് നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും. കുരിശിന്റെ വഴിക്ക് നഗരി കാണിക്കാൻ ശേഷം നമ്മൾ രൂപമുത്തം പോകും. രൂപമുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കയ്പ് നീരും തരും. നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ എങ്ങനെയാ പെരുമാറുന്നത്? അതുപോലെ വേണം ഇന്നത്തെ ദിവസവും ചെലവഴിക്കാൻ, പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി. അവിടുന്ന് നമ്മുടെ മുറിവുകൾ എല്ലാം സുഖപ്പെടുത്തി. ഇനി നമുക്ക് ഈശോയെ വേദനിപ്പിക്കാതെ ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കാം.